വെച്ചുകൊള്ളുന്നു. കർമാണിന്റെ ഗുരുദേവനെ വളരെ ചെറുപ്പകാലം മുതൽ കാണുകയും ആ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ആ കൈ ശിരസിൽ വെച്ച് അനുഗ്രഹം വാങ്ങിക്കാനുള്ള മഹാഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി. അന്നത്തെ ദിവസം ആ ഗുരുവിന്റെ ജന്മദിവസം എനിക്ക് കിട്ടിയ ഒരു ചെറിയ അനുഭവം കൂടി നിങ്ങളോട് പറയാം എന്ന് ഞാൻ വിചാരിക്കണം. എനിക്കല്ല, എന്റെ കുടുംബത്തിന് വളരെ വളരെ അനുഭവങ്ങളും പറഞ്ഞാൽ ഇതിനകത്ത് എത്ര അനുഭവങ്ങളുണ്ട്. എങ്കിലും നിങ്ങളുടെ ജീവിതം തുടങ്ങി അണ്ണൻ പട്ടാളത്തിലായിരുന്ന മനുഷ്യനായി താങ്കളുടെ അനുവാദത്തോടുകൂടി തന്നെ വാളം ട്രീറ്റ്മെന്റ് എടുത്ത് വീട്ടിൽ വന്ന് റേഷൻ കട നടത്തിക്കൊണ്ടിരിക്കുന്നു. അന്നത്തെ കാലത്ത് റേഷൻ കട ഇന്നായാലും അന്നായാലും വളരെയധികം കള്ളം കാണിക്കുന്ന ഒരു വേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ചെയ്യാതെ സത്യസന്ധനായ എന്റെ ഭർത്താവ് ആ സത്യത്തിൽ കൂടെ പോയി അങ്ങ് കടം വരിക, അല്ലാതെ എനിക്ക് ജീവിതമാർഗം തിരഞ്ഞു കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ സ്വാമിയുടെ അടുത്തിനൊക്കെ ഇവിടെ ചെന്ന് സ്വാമിയുടെ പാദത്തിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞു, സ്വാമി ഞങ്ങൾക്ക് ജീവിതത്തിന് പ്രയാസമാണ്, കടം കൊണ്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല, അങ്ങ് ഞങ്ങൾക്ക് എന്താണ് മാർഗം തിരിച്ചു തരണം, കുറച്ച് നേരം കടന്നിട്ട് ശരിക്കും നമ്മൾ മോൻ വിഷമിക്കണ്ട, മക്കൾക്ക് ഒരു ജോലി കിട്ടും, മക്കൾ ഇപ്പോൾ ഇത് ചെയ്യുക എന്ന് പറഞ്ഞു. ഒരു ആപ്ലിക്കേഷൻ അയക്കുകയോ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പട്ടാളത്തിന് മനുഷ്യനായി വന്ന് റേഷൻ കട ഇട്ടിട്ട് റേഷൻ കട നടത്തുന്നു. എനിക്കും അറിയത്തില്ല, അമ്മയ്ക്കും അറിയത്തില്ല, ആരും പറഞ്ഞുതരാനില്ല ജോലിക്ക് ആപ്ലിക്കേഷൻ അയക്കണം. അങ്ങനെ അയക്കാത്ത ഒരു വ്യക്തിക്ക് ആരും ജോലി തരാനാണ്. അപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു, ഇതിന് ജോലി കിട്ടാവോ അതെ എന്ന് പറഞ്ഞ് സമാധാനത്തോടെ സന്തോഷത്തോടെ ഞങ്ങളായിട്ടായിട്ട് ജീവിച്ചു. രണ്ടു മണി കുഞ്ഞുങ്ങളെ വന്ന് വീട് വെച്ചു. സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ആ വീട് വെച്ചത്. അതിന് ഒന്നും കരുതലോട് കൂടിയിരുന്നതല്ല. അങ്ങനെ കുടുംബസ്വത്തുക്കളൊന്നുമില്ലാതെ രണ്ടുപേരുടെ അധ്വാനത്തിൽ ഞങ്ങൾ ജീവിക്കുന്ന ആ സ്ഥലത്ത് ഒരു ദിവസം ഞങ്ങൾക്ക് ജോലിക്ക് ഉടമ വരികയാണ്. പട്ടാളത്തിന്റെ തന്നെ സൈനിക ബോർഡിൽ നിന്ന് ഒരു ഫയലെടുത്ത് ആ ഫയലിൽ നിന്നും സെക്യൂരിറ്റി സ്റ്റാഫിലേക്ക് ബാങ്കിലേക്ക്, അത് അന്നത്തെ കാലത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ജോലി തന്നെയാണ്. അങ്ങനെ ഒരു ഓർഡർ വരുന്നു, അതുകൊണ്ട് ഓടി സ്വാമിയുടെ അടുത്ത്. അവിടെ നിന്നും സ്വാമി തന്നെ അമ്മക്കളെ വിഷമിക്കണ്ട, ഇതിന്റെ ബാക്കി എല്ലാം നടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് സെലക്ഷനായി പോയി എല്ലാം സാധിച്ചു അത് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, മോനെ മക്കളെ ജോലി ഇപ്പൊ കളയണ്ട, അവർ വിളിക്കും ആ സമയത്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് വർഷം മൂന്ന് വർഷം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സ്വാമി രണ്ടു വർഷം കഴിയുമ്പോൾ സമാധി ആകുന്ന കാലം ആകുക. അപ്പൊ ഞങ്ങൾ അതിന് ഇടയ്ക്ക് ഒരു ദിവസം നിന്നോ എന്ന് സ്വാമി ഇതുവരെ അവർ വിളിച്ചില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ആ എം എൽ എ കൊണ്ടൊന്ന് വിളിച്ച് പറഞ്ഞിരിക്കാം. അപ്പൊ അമ്മാന്റെ ഗുരുവിനും മുറി എം എൽ എന്റെ ഭയങ്കര സ്നേഹബന്ധമാണ്, ഗുരുവിന്റെ ശിഷ്യനാണ്, അവിടെ വരികയല്ല ചെയ്യും. സ്വാമി ഒന്ന് പറഞ്ഞായിരുന്നു നമുക്ക് അത് കിട്ടിയേ. അപ്പൊ പറഞ്ഞു, മോനെ ഇതുവരെ പോയത് ആരാ? മുരളിയായിരുന്നോ? ആ പോയാൾ ഇനി ഒന്ന് പോകും, മക്കൾ ഇതുപോലെ വലിയ സമാധാനമായി ജീവിക്കാൻ പറഞ്ഞു. സമാധിയായി, ഞങ്ങൾ രണ്ടുപേരുടെ സമാധാനം ഇരുന്ന് വിഷമിക്കും. അയ്യോ ഭഗവാൻ പറഞ്ഞേ ചെന്ന് പോയി, ഇനി ആരോടാണ് ഞങ്ങളുടെ വിഷമം പറയുന്നത്? ഞങ്ങൾക്ക് ആരുമില്ല പറയാൻ, ഞാനില്ല. അവിടെ ചെന്നാൽ നമ്മുടെ ഗുരു അവധി യാത്രയായി പോയി, പിന്നെ ആരോട് പറയാൻ? അവിടെ ചെല്ലു ഫോട്ടോടെ പോയി ചെല്ലു പ്രാർത്ഥിക്കും തിരിച്ചു പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സാമി ആ ധർമാനിലെ ഗുരുവിന്റെ ഉത്തമ ശിഷ്യനായ എന്റെ ഗുരുനാഥൻ എന്റെ വീട്ടിൽ എത്തുകയാണ്. ഞങ്ങൾ അന്ന് ഉച്ചയ്ക്ക് മൂന്നും എല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് പക്ഷെ ഉണ്ടോ എങ്കിലും വീട് വളരെ പരിശുദ്ധമാണ്. ധർമാനിന്റെ ഗുരുദേവന്റെ ഫോട്ടോ കിട്ടി, പൂജാമണി വളരെയധികം പരിശുദ്ധമാക്കി, രണ്ട് ഫോട്ടോയിലും മാറിയിട്ടു. രാവിലെ ഞായറാഴ്ച ദിവസം സാധാരണ ഗതി എല്ലാ കൂട്ടുകാരും വെച്ച് രൂപപ്പെടുത്തും, എന്നിട്ട് ഇതെല്ലാം വളർത്തി വൈകിട്ടത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് ജഗതാഹാരം ഞങ്ങൾ കഴിക്കുന്നത്. അതൊരു ശീലം, അന്നൊന്നും അറിയത്തില്ല. അങ്ങനെ മാറ്റി വെച്ചു, ഞങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ സാമ്യാവ് കേൾക്കുകയാണ്. ശിവരാമത്തിന്റെ വീട്ടിൽ നിന്ന് ഭവാനി ചെയ്യാൻ കൊണ്ടുവരുന്നു. അങ്ങനെ ആ ഊണ് എന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്റെ മുഖാസം ആദ്യമായി ആ ചോറ് ഉറങ്ങി കൊടുക്കുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞു. ഞങ്ങളെല്ലാം പിന്നെ കുളിക്കാൻ കുളിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വാമി ഞങ്ങൾക്ക് അന്ന് മുതൽ ഞങ്ങളുടെ ഗുരുനാഥനും ഞങ്ങളുടെ എല്ലാമെല്ലാമായി തീർന്ന ആ ശിഷ്യനാണ് പിന്നീട് ആ ജോലിയുടെ ബാക്കി പത്രം ഞങ്ങൾക്ക് സാധിച്ചു തരുന്നത്. ആ ജോലിക്ക് പിന്നീട് ഓർഡർ വന്നു. അപ്പോഴും ഷുഗറൊക്കെ നോക്കി, പ്രഷറൊക്കെ നോക്കി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കണം. അവിടെ ചെന്നപ്പോൾ ഷുഗറും ഒക്കെ 120 ഉണ്ട്. ഒരു രണ്ട് വർഷം കാലം കൊണ്ട് നോക്കുന്ന രസീത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ല ഇല്ല അണ്ണി നിന്ന് വരുന്ന രസീത് ഞാൻ സൂക്ഷിച്ചു വെക്കാൻ ഇച്ചിരി ഷുഗർ ഉണ്ടായി, അതിന് ആഹാര നിയന്ത്രണത്തിലൂടെ മരുന്നൊന്നും ഇല്ലാതെ ഇതിനെ വളരെയധികം ശ്രദ്ധിച്ച് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ആ രസീത് മുഴുവൻ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് ഈ പേപ്പർ കൈ കിട്ടിയപ്പോൾ അത് ഓടിക്കൊണ്ടിരുന്ന ഡോക്ടറേക്ക് കൊടുക്കും. ഡോക്ടർ വിമർത്തു തരുന്നില്ല. ഇപ്പോൾ സാമി അമ്മ ഗുരുബന്ധത്തിലായി. സാമിജിയുടെ അടുത്ത് വന്നു. സാമിജി പറഞ്ഞു, വിഷമിക്കേണ്ട, കിട്ടുമല്ലോ, നിങ്ങൾ ആ പേപ്പർ എല്ലാം കൂടെ വീട്ടിൽ കൂടെ എടുത്തുകൊണ്ട് പോയി കൊടുത്തെല്ലാം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ പേപ്പർ എല്ലാം കൊണ്ടു ഇതൊന്ന് കാണിച്ചു. സാമി പ്രാർത്ഥിച്ചു, അദ്ദേഹം അത് സൈൻ ചെയ്ത് തന്നു. അങ്ങനെ ആ ജോലി കിട്ടി. ഞങ്ങൾ ആ ജോലിയിൽ നിന്നാണ് പിന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിയതും പഠിപ്പിച്ചതും സാമിജിയുടെ പ്രാർത്ഥനയോട് കൂടിയാണ്. അപ്പോഴെല്ലാം ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും നമ്മുടെ ഗുരുനാഥൻ്റെ അടുത്ത് വരുമ്പോഴും നമ്മുടെ ഈ പാപത്തെ നമ്മൾ നശിപ്പിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനും പാപം ചെയ്യാതിരിക്കുക. പിന്നീട് നമ്മുടെ മുൻ ജന്മങ്ങളിൽ ചെയ്ത പാപത്തിന്റെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അതിൽ നിന്നൊരു വിടുതലാണ് ഗുരുനാഥന്റെ അടുത്ത് നമ്മൾ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതിനൊരു ഏറ്റവും നല്ലത് ഇന്ന് നമുക്ക് എത്ര നല്ല ഉപദേശങ്ങളാണ് നമുക്ക് തന്നത്. ദൈവം ഒന്നേ ഉള്ളൂ. അമ്മാനോട് എപ്പോഴും പറയും, ഈശ്വരൻ ഒന്നേ
ചേരുന്നു. ഇതെല്ലാം നമ്മൾ കേട്ടിട്ട് അതിനെ ചിന്തിക്കുക. അപ്പൊ അങ്ങനെ പഠിച്ച ഒരു പദ്ധതി അറബി ഇരുന്ന് അസദസ്തി എന്നിവണ്ണം പൊടിയിളവിൽ പൂവനം പുലിക്കയാകെ അറിവിനെ വിട്ടൊരു വസ്തു അന്യമില്ലെന്ന് അറിയണം ഈ അറിവ് ഏറെ രൂപമെടുക്കുന്ന. അപ്പൊ ഈ അറിവിൽ ഇരുന്ന് ഉണ്ട് ഇല്ല, ഈ ബ്രഹ്മത്തിൽ ഇരുന്ന് ഉണ്ട് ഇല്ല എന്ന് സ്ഫുരിച്ച് എങ്ങനെ ഈ തീ പൊടി തീയിൽ നിന്ന് സ്ഫുരിച്ചു പോകുമ്പോൾ നമ്മുടെ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോ എന്തെങ്കിലും ഇട്ട് അടിച്ചാൽ അത് ഇഷ്ടം പോലെ തീപ്പൊരി കൊണ്ടുവരും. ആ തീയുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആ പൊരി വന്ന് നമ്മുടെ വീട്ടിൽ കൂടെ തീ വെച്ച് കൂടുതലാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുപോലെ ഈ അറിവിൽ ഇരുന്ന് ഉണ്ട് ഇല്ല ഈ രണ്ടനുഭവം നമുക്ക് ഈ ലോകത്തിലുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് രണ്ടേ രണ്ട് അനുഭവങ്ങളെ ഒന്നും ഉണ്ട് ഇല്ല അല്ലെങ്കിൽ സുഖം ദുഃഖം. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അനുഭവിച്ചോ അതെല്ലാം നമുക്ക് ഒന്നിൽ ഉള്ളിൽ സുഖമായി തോന്നും അല്ലെങ്കിൽ ദുഃഖമായി തോന്നും. ഈ രണ്ടേ രണ്ട് അനുഭവങ്ങളെ ഉള്ളൂ, ഒന്ന് സത്യം ഒന്ന് അസത്യം. അപ്പൊ ആ ഉണ്ട് യഥാർത്ഥത്തിൽ ഉണ്ട് ഇല്ല എന്ന് ഈ പൊരി ഇതിൽ നിന്ന് ഇളകി കുഴിക്കുന്നത് പോലെ ഈ അറിവിൽ ഇരുന്ന് അസത് അസ്ഥി എന്നിവണ്ണം പൊരി ഇളകി പൂവനം കുടിക്കയാലെ അറിവിനെ വിട്ടൊരു വസ്തു അന്യമില്ല ഈ ലോകത്ത് നമുക്ക് ഈ കാണപ്പെടുന്നത് എല്ലാം തന്നെ അറിവ് തന്നെയാണ് എന്ന് നമ്മൾ അറിയുമ്പോഴാണ് ഈ ഏകമായ ഈ അദ്വൈതമായ ഏകം ഒന്നേ ഉള്ളൂ എന്നുള്ള അറിവ് നമ്മളിൽ ഉദിക്കുന്നത്. ആ അറിവിനെ നേടിയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പാപത്തെ ഏത് നശിപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് ഗുരുതരവേണ്ടിയിരിക്കുന്നത്. ഈ അറിവാണ് സാധ്യമുള്ളത് തന്നെ. നമുക്ക് രോഗമൊന്നും ഭേദമാകുന്ന നമ്മൾ ശങ്കപ്പെടുത്ത ആവശ്യമേ ഇല്ല. നമുക്ക് കാരണം എനിക്ക് അങ്ങനത്തെ ശരീരം മുഴുവൻ വേദനയും അതെനിക്ക് ചെയ്യുന്ന ജന്മത്തിന്റെ പാപം കൊണ്ട് കിട്ടിയതായിരിക്കും. പക്ഷെ എനിക്ക് പിടിച്ചു നടക്കാനും എന്റെ വേദനകൾ ചെയ്യാനും എന്റെ ഗുരുനാഥന്റെ പ്രാർത്ഥന എനിക്ക് അപ്പൊ അപ്പൊക്ക് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റെപ്പ് നടക്കാൻ വയ്യ. വിളിച്ചു പറഞ്ഞു ഒന്ന് പ്രാർത്ഥിച്ചു അപ്പോഴേ എനിക്ക് ഒന്ന് മാറി ഒരു കാര്യം ഞാൻ കഴിച്ചില്ല. അപ്പോഴേ എന്റെ മനസ്സിലുണ്ടായത് ആ അറിവിനെ ഈ പാപം കൊണ്ട് പാപത്തെ നശിപ്പിക്കണമെങ്കിൽ ഈ അറിവ് കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. എങ്ങനെ എൻ പാപം എനിക്കതിനൊരു അമ്മായിടുന്ന പാദദാരിഴും എന്നാൽ പാടമോയോരിക്കും പാപനം തരും അഹം പാപിയാണ് വിജയി എന്റെ നരത്മോചനെ ഒരു എടുത്ത് ചിന്തിക്കുന്ന എന്താണ് എന്റെ പാപത്തെ ഈ ഞാൻ ചെയ്തിട്ടുള്ള പാപം മുഴുവൻ നശിപ്പിക്കണമെങ്കിൽ ഞാൻ അറിവ് നേടണം. ഈ ഒന്നേ ഉള്ളൂ, ഈ ബ്രഹ്മം സത്യം, ഈ കാണപ്പെടുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന സാഹുവ അറിവുകളും മിഥ്യയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി ഉള്ളിൽ ഉറപ്പിക്കണം. ചുമ്മാതെ പഠിച്ച് 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 പാടിയാൽ നമുക്ക് രക്ഷയില്ല. ആ അറിവ് ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പാപം ചെയ്യാൻ പോകത്തില്ല. ഇതൊന്നെ ഇത് എന്നത് തന്നെ ഇതെന്റെ സഹോദരൻ ഇതെന്റെ സഹോദരി ഈ കാണുന്നതെല്ലാം ബ്രഹ്മം. സാഹുബ് പറഞ്ഞ മായയ്ക്ക് എല്ലാത്തിനും കുടിച്ച് മറയ്ക്കാൻ പറ്റത്തില്ല. ഇല്ല, സത്ത് ചിത്ത് ആനന്ദം മൂന്നെണ്ണത്തിൽ ഈ ആനന്ദത്തെയും സത്തിനെയും ചിത്തിനെയും മറയ്ക്കാം. സത്തിനെ മറയ്ക്കാൻ മായയ്ക്ക് സാധ്യമല്ല, വിശ്വസിക്കാൻ വഴിയ. അപ്പൊ അങ്ങനെ ആ എന്റെ പാപത്തെ ഇത് കുറിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അറിവ് നേടണം. ആ അറിവാണ് അമ്പ്. അപ്പൊ അമ്പ് വേണം, വില്ല് വേണം, ഞാൻ വേണം. ഇത് മൂന്നും വന്നുകൊണ്ടെങ്കിൽ ഈ അമ്പ് തൊടുത്ത് നമുക്ക് ആ പാപത്തെ ഇത് നശിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് ഭഗവാൻ അടുത്തത് എന്താണ് പറയും? എന്റെ ആ ഭക്തി അതീശം പറഞ്ഞു നല്ല ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കണം. മനസ്സെപ്പോഴും ശുദ്ധമായിരിക്കണം. മനസ്സ് ശുദ്ധമായിരിക്കുന്നത് ആ പ്രാർത്ഥനയിൽ ഈ സാമൂഹ്യ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് നമ്മൾ അങ്ങനെ ഏകാഗ്രമായി നിൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വില ഉണ്ടാകും. ആ വിലവാണ് ഈ ഞാണിന്റെ വില. ഈ അമ്പ് എഴിയാനുള്ള അമ്പ് ഞാണ്. അടുത്തത് ഇരുമ്പാമനം ധനു. ആ ധനുരത്വ ധനുസത്താണ് ഇരുമ്പാകുന്ന മനസ്സ് നല്ല കാലിരുമ്പ് പോലെ നമുക്ക് ശക്തി ഉണ്ടാകണം. എന്തെല്ലാം പരീക്ഷണം വരട്ടെ, പരീക്ഷണം ഇല്ലാതെ ആധ്യാത്മിക ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഗുരുവാണോ പരീക്ഷിച്ചിരിക്കുന്നു? യഥാർത്ഥ ഗുരു യഥാർത്ഥ ശിഷ്യയെ അല്ലെങ്കിൽ ശിഷ്യനെ പരീക്ഷിച്ചിരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ വാക്കുകളോ എന്തെങ്കിലും സാമ്പിയുടെ ഒരു ചെറിയ വാക്ക് കേട്ടാൽ മതിക്കോ? എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ട്. ഒരമ്മ കേട്ടുകൊണ്ടിരുന്നോണ്ട് സ്വാമി പാപ ജീവിതം എന്നുള്ള ആ നാമം ചെറിയ പ്രാർത്ഥന ഈ സാമ്പിയല്ല, ഞാൻ ഇന്ന് എത്ര പാപം ചെയ്തു എന്റെ ഈ ഭാഗ്യമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അത് ആ അറിവില്ലായ്മ. നമ്മുടെ ഭാവമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നിലപ്പുറത്ത് നിൽക്കുകയും കൊണ്ടുപോകുന്നത്. അപ്പൊ ആ അങ്ങനെ നമ്മുടെ ആ കട്ടിയുള്ള ഏകാഗ്രമായ മനസ്സ്, ഒരിക്കലും പതറാത്ത മനസ്സ്, നമ്മൾ ആ ചിന്തയിൽ ഉറച്ചു നിൽക്കണം. ഏത് ചിന്തയിൽ? ഏകമായ ഈശ്വരനെ കണ്ടെത്തണം. ആ ഈശ്വര സാക്ഷാത്കാരം എന്നെ കൈപിടിച്ചു കൊണ്ടുപോകാൻ എന്റെ ഗുരു കൂടെ ഉണ്ട്. ആ ഗുരുവിന്റെ പാദത്തിൽ പുൽപ്പൊടി പോലെ ഒരു സ്ഥാനം എന്ത് ചെയ്യാൻ മതി? അവിടെ ചവിട്ടിക്കോട്ടെ, അവിടെ എന്തെങ്കിലും ചെയ്തോട്ടെ. ഗുരുവിന്റെ ഗുരുവിന്റെ ശിഷ്യനല്ലയോ, അല്ലെ ഗുരുവിന്റെ ശിഷ്യനല്ലയോ. നമ്മുടെ സദുക്കിയാണ് നമുക്ക് ആ പരീക്ഷണം നമ്മളെ തേച്ച് നിൽക്കി കാന്തിയും മൂല്യവും
ഭാവത്തെയും കുറിക്കാമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളാണ് അഹംഭാവിയാണ് വിജയി. ആ അഹംഭാവി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം ഉപജീവിക്കുന്ന ആളല്ല, ഈ ഞാൻ രണ്ട് വഴിക്ക് സഞ്ചരിക്കുന്നു, ഇന്ദ്രിയങ്ങളിലൂടെ വെളിയിൽ സഞ്ചരിക്കുന്നു ഞാൻ, ഈ ജീവാത്മാവ്. അതുപോലെ തന്നെ ഈ ഇന്ദ്രിയങ്ങളെ അടക്കി ഉള്ളിലോട്ട് കയറി ആത്മാവിനോട് സഞ്ചരിക്കുന്നു, തന്നിലോട് സഞ്ചരിക്കുന്നു, ആ ബ്രഹ്മത്തിലോട് സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിച്ചു വരുമ്പോൾ അത് വിജയിക്കുന്ന ആ ഞാനായി മാറും. അതാണ് യഥാർത്ഥ ആ ഞാൻ. ഞാൻ തന്നെയാണ് ഈ അഹംഭാവിയായി പുറമേ സഞ്ചരിക്കുന്നത്, ആ ഞാൻ തന്നെയാണ് ഉള്ളിലോട്ട് സഞ്ചരിച്ച് ഭഗവാനിൽ ജയിക്കുന്നത്. അങ്ങനെ ആ ഏകമായ ഞാനിനെ സ്ഫുടം ചെയ്തു ഈ മറയെല്ലാം നീക്കി ആ ബ്രഹ്മവുമായുള്ള മറ, അത് നമ്മുടെ കാമം, ക്രോധം, മോഹം, അങ്ങനെയുള്ള അഹങ്കാരങ്ങൾ, ഈ ദ്വൈത ചിന്ത, രണ്ടെന്നുള്ള ചിന്ത, ഇതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടു മാറുമ്പോൾ നമുക്ക് ഈ പ്രകാശം തെളിഞ്ഞു തന്നെ കിട്ടും. ഇത് ഞാൻ പഠിച്ചത് എന്റെ ഗുരു പറഞ്ഞു തന്നത് അനുഭവസ്ഥയല്ല, എങ്കിലും ഞാൻ വളരെയധികം സമയം ഉറക്ക സമയങ്ങളിൽ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ 12 മണി വരെ ഇങ്ങനെ ഒരു വിഷയത്തിൽ കയറിയാൽ പിന്നെ അതിന് അത് വരാൻ പാടാം, ഉറങ്ങാൻ പ്രയാസം വരും. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് ചെറുപ്പം പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നമുക്ക് അത് ഉണർന്ന് ആ അത് നമ്മളെ തന്നെ സ്ഫുരിച്ചു വരും എന്നുള്ള ഒരു സംശയമില്ല. ആ ഒരു അറിവിലേക്ക് നമ്മളെ കൊണ്ടുവരാനാണ് സാമി ഇത്രയേറെ നീയങ്ങളൊന്നും നഷ്ടപ്പെടുന്നത്. കർമാണ ഗുരുവിന്റെ അടുത്ത് ആകെ ആ അറിവ് കിട്ടിയത് നമ്മുടെ ഗുരുവല്ലാതെ അവിടെ ആരുമില്ല. ഞാൻ വളരെ ചെറുപ്പകാലത്തോട്ട് അവിടെ വരുന്ന എല്ലാ മനുഷ്യരെയും ഇതിന്റെ പേര് ഒന്നും എന്റെ ഓർമ്മയില്ല, എങ്കിലും എല്ലാവരെയൊക്കെ എനിക്കറിയാം. അതിൽ ഒരാൾ പോലും ഇതുപോലൊരു ഉത്തമനായ, ശ്രേഷ്ഠനായ, ബ്രഹ്മവിത്തായ ഒരു ഗുരുവായി എന്നും തന്നെ ആരും മാറിയിട്ടില്ല. ഇത് എന്റെ അനുഭവം എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഉറപ്പിച്ചെനിക്ക് പറയാൻ പറ്റും. നമ്മുടെ സാമി ഇത്രയധികം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മളെ ഒരു നല്ല ഒരു ഉത്തമ പൗരയാക്കി, അല്ലെങ്കിൽ ഒരു ഉത്തമ ശ്രേഷ്ഠയായ കുല സ്ത്രീകളാക്കാൻ തന്നെ, നമ്മൾ ഈ സ്ത്രീകളൊക്കെ തന്നെ എത്രയോ ശുദ്ധമായി ജീവിക്കുന്ന സ്ത്രീകളാണെന്നറിയാം. അങ്ങനെ ഈ ഭാരതത്തിന് പുണ്യം കിട്ടും. പണ്ടൊക്കെ അങ്ങനെയുള്ള സ്ത്രീകളായിരുന്നു ലോകത്തുള്ളത്. അപ്പൊ അതിലോടൊന്നും ഞാൻ കിടക്കുന്നില്ല, സമയം ഒരുപാട് വഴി. എന്നാലും എനിക്ക് എന്തെങ്കിലും എന്റെ ഗുരുവിന്റെ പുറമേ ദിവസം സാമി പറഞ്ഞുകൊണ്ട് ആരെയാണോ ഗുരുവായി അംഗീകരിച്ച് ഉള്ളിൽ വെക്കുന്നു ആ ആൾ പ്രത്യക്ഷപ്പെടുന്നതിന് സംശയമില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ എനിക്ക് പ്രത്യക്ഷപ്പെട്ടത് ഞാൻ എന്റെ സാമിയുടെ പുറമേ ദിവസം ഏതെങ്കിലും സന്ദർഭം കിട്ടുമ്പോൾ പറയാം. ആ പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു തന്നതിന് ശേഷം എന്റെ ഗുരുവിന്റെ ഞാൻ രണ്ട് ഗുരുദേവൻ തന്നെയാണ്. അതിനൊരു അപ്പുറത്ത് രണ്ടുപേരും ഒരുപോലെ ലയിച്ച്, അല്ലെങ്കിൽ 3 പേരും ഒരുപോലെ ലയിച്ച് നിൽക്കുന്ന ഒരു ശക്തിയായി കാണുകയാണ് ഞാനിപ്പോൾ. അല്ലാതെ എനിക്ക് അതിൽ നിന്ന് ഇനി ഒരിക്കലും ഞാൻ നമ്മുടെ ഗുരുവിനെ പ്രത്യേകമായിട്ട് കാണണം, അല്ലെങ്കിൽ സാമിയെ പ്രത്യേകമായിട്ട് കാണണം ആഗ്രഹിക്കുന്നില്ല. അതിൽ നിന്ന് എനിക്ക് ശക്തി തരണം എന്ന് എന്റെ ഗുരുവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എന്റെ ഈ നമ്മുടെ ഗുരുദേവന്റെ ഈ പുറമേ ദിവസത്തിൽ ഇത്രയും സംസാരിക്കുവാന് ഇതിനുള്ള കാരണം എനിക്ക് പകർന്നു തന്ന എന്റെ ഗുരുനാഥന്റെ വാദത്തിൽ എന്റെ വാക്കുകൾ ആർപ്പിച്ചുകൊണ്ട് എന്റെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു.